ക്ലാസ് അമാരെ ഇറ്റ്സ് മീ ദിൽ ബ്ലോഗ്സ് മസാരോണ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന പരിപാടിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഏതായാലും കപ്പ ഉഴുങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം കപ്പ ഉഴുങ്ങാൻ വേണ്ടി നമ്മൾ ആദ്യം കലത്തിലേക്ക് നമ്മൾ മാറ്റും. സവോള അരിയുന്നതൊക്കെ വേറൊരു സെക്ഷനായിട്ട് നമ്മൾ മാറിയേക്കാണ് കേട്ടോ. നമ്മുടെ പിള്ളേരുടെ സവോളയൊക്കെ അരിയുന്നുണ്ട്. പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ നേരത്തെ അരിഞ്ഞെല്ലാം വെച്ചേക്ക് വേണമല്ലോ. അപ്പം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ മുളക് പൊടി, മീറ്റ് മസാല, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കരിയാപ്പല, മഞ്ഞൾ പൊടി. അപ്പം ഇത് ഇത്ര അനു, വിമല, അനുവാണ് നമ്മുടെ കപ്പ നമ്മൾ നേപ്പിച്ചേക്കുന്നത്. സമയം കളയാനില്ല, അപ്പം നമ്മൾ അടുത്തൊരു അടുപ്പൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ അനു വരുന്നുണ്ട് ഗൈസ്. നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കുവാണ്. നമ്മുടെ തേങ്ങ ഒരുമാതിരി ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് അത് ബ്രൗൺ ആകണം. തേങ്ങ കൊത്ത് നമ്മളെല്ലാം കോരിയെടുക്കുകയാണ് കേട്ടോ ഗൈസ്. വറുത്ത് നമ്മൾ തേങ്ങാപ്പീര വറുത്തെടുക്കുവാണ്. കരിയാപ്പില കൂടി നമുക്ക് ഒരുമിച്ച് വറുത്തുക. ഗൈസ് നമുക്ക് കരിയാപ്പില കുറച്ച് നമുക്കെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സവോള നമ്മൾ വഴട്ടാൻ വേണ്ടി നമ്മൾ ഇടുവാണ് കേട്ടോ. ഗൈസ് നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത നമ്മുടെ പാതി വഴണ്ട് വന്ന നമ്മുടെ സവോള എടുത്ത് നമ്മളൊന്ന് ഇതിനകത്തോട്ട് ഇടുവാണ് കേട്ടല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ആദ്യം വേണം. അടുത്ത മല്ലിപ്പൊടി, അടുത്ത മീറ്റ് മസാല കുറച്ചിട്ടാണ്, മീറ്റ് മസാല, അടുത്ത കുരുമുളക് പൊടി, മതി 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 മതി, കുരുമുളക് പൊടി, അവിടുത്തെ ഗരം മസാല, നല്ലോണം ഇളക്കും, നല്ലോണം ഇളക്കും, മതി മതി മതി, കുറച്ച് വെള്ളം. നമ്മുടെ കറിയൊക്കെ ഒരുമാതിരി അത്യാവശ്യം വെന്ത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഇതൊന്ന് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ കപ്പ ഇതിനകത്തോട്ട് ഇട്ടൊന്ന് ഇളക്കി കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഓ ഗൈസ് നമ്മളപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് കേട്ടല്ലോ. അപ്പോൾ നമ്മൾ കപ്പ നേരത്തെ എല്ലാം വേവിച്ചെല്ലാം മാറ്റി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെൻറ്റോട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇടുവാണ് ഗൈസ്.
വറുത്ത് വെച്ച തേങ്ങയും നമ്മുടെ തേങ്ങാക്കൊത്തും തേങ്ങ ഇനി നമുക്കിത് ഇളക്കാം കേട്ടോ. ഇളക്കി നമുക്ക് ഇതെല്ലാം കൂടെ കുഴച്ച് നല്ല റെഡിയാക്കി പരുവാക്കി എടുക്കണം. ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ കപ്പ ഇളക്കാൻ വേണ്ടി മാത്രം നമ്മൾ മടലെല്ലാം വീട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ അതിട്ടാണ് ഇപ്പൊ നമ്മുടെ അവസാന ഭാഗമായ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളാണ് ഗൈസ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഷാനുമാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഓ സവാള ഗിരിഗിരി ഗിരി സവാള ഗിരിഗിരി ഗിരി സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കി. വെറും കപ്പ എല്ലും കപ്പയും ആണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ നമ്മുടെ പിള്ളേരുടെ എല്ലാവരും ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് ഇപ്പൊ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫുഡ് നമ്മുടെ ആ സൈഡിൽ നിന്ന് നമ്മുടെ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇച്ചിരി തണലുള്ള ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ തണലുള്ള ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി. അപ്പൊ അതിന് നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വേണം കേട്ടോ. കുടിക്കാൻ വെള്ളമില്ല. അപ്പൊ നമ്മുടെ ജിഷ്ണു അഞ്ചിത്തും കൂടെ വെള്ളം എടുക്കാൻ പോവാണ്. അപ്പൊ അവന്മാർ വന്നു കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ നടന്നുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ഉണ്ണിയാണ് ഗായ്സ് അവിടെ ഫുഡ് എടുത്തോണ്ട് വരുന്നത്. അവർ ആ വഴി ഓടുന്നതിന് മുമ്പ് തന്നെ അവരെ പിടിക്കേണ്ടതാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കപ്പ ബിരിയാണി ഐറ്റംസ് എല്ലാം നമ്മുടെ ഉണ്ണി കൊണ്ട് നമ്മുടെ സ്പോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് കണ്ടോ ഗായ്സ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന വേറൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ തേക്കല വിരിച്ച് അതിൽ വെച്ചാണ് ഗായ്സ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. പാത്രം ഇല്ലാണ്ടൊന്നും അല്ല, ചിരിച്ചൂടെ നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളായാലും പ്ലേറ്റിലേക്ക് പ്ലേറ്റ് അല്ല നമ്മുടെ ഇലയിലേക്ക് എല്ലാം വിളമ്പാൻ പോവാണ്. അപ്പൊ നേരെ നമുക്ക് അപ്പൊ ഗായ്സ് നമ്മളപ്പോ ഇലയെല്ലാം ഇട്ട് നമ്മുടെ തേക്കലയിലാണ് ഗായ്സ് നമ്മൾ ഇന്ന് ഫുഡ് വിളമ്പാൻ പോകുന്നത്. പട 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 പിള്ളേർ പട. ഇനി നമ്മുടെ സവോളയൊക്കെ ആദ്യമേ നമ്മൾ സൈഡായിട്ട് നമ്മളെല്ലാം വിളമ്പുവാണേ. ഓ ഓ ഓ ഇവിടെ വാട്ടേ. ആ ഉണ്ണിയാണ് ഗായ്സ് ഇപ്പൊ നമ്മുടെ ഷാനു അല്ല നമ്മുടെ ഭീമലാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടവി. ഓ ഗൈസ് എവിടെ ഗായ്സ്